കൃത്യ കുഞ്ഞുമോൻസാൻ. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു കനോണിൻ്റെ ക്യാമറയാണ്. അത് ഏകദേശം 17 വർഷമായി. അപ്പോൾ അത് ഞാൻ കുറേ നാൾ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷം കൊണ്ട് അത് ഞാൻ ഉപയോഗിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അലമാരിയൊക്കെ അടുക്കി എടുത്തപ്പോഴത്തേക്ക് ആ ക്യാമറ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്യാമറയുടെ ഒരു കോഡാണ്. അത് നമുക്ക് ടി വിയിൽ കൊടുത്ത് ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നല്ല വലുതായിട്ട് കാണാൻ പറ്റും. ഏത് സ്ക്രീനിൽ വേണമെങ്കിലും ചെയ്യാം. ഇതതിൻ്റെ ചാർജറാണ്, ക്യാമറയുടെ ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. ഇതാണ് നമ്മുടെ കനോണിൻ്റെ ക്യാമറ. ഇത് വീഡിയോ ക്യാമറയും ഇതിൽ സ്റ്റില്ലും എടുക്കാം. അപ്പോൾ ഇത് ഇതിന് ഒരു ലെൻസുണ്ട്, അതാണിത് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലൊരു സ്ക്രീനുണ്ട്, നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇതിൽ കൂടെ കാണാൻ പറ്റും ഈ സ്ക്രീൻ വഴി. പിന്നെ നമുക്കത് CD ഇതിൽ വരുന്നത്. പണ്ടത്തത് കാസറ്റൊക്കെയാണ് വരുന്നത്, പക്ഷേ ഇതിൽ ഞാൻ മേടിച്ചപ്പോഴും CD. ഈ CD റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. CD ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്യാമറ ആദ്യം നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്തതിന് ശേഷമേ അത് ഓപ്പൺ ആവുകയുള്ളൂ. ഇത് ഇങ്ങനത്തെ ഒരു CD വരുന്നത്, ഇത് നമുക്ക് അതിനകത്ത് ഇടാം. ചാർജ് ചെയ്യാൻ പോവുകയാണ്. ചാർജ് ചെയ്തതിന് ശേഷം ചാർജ് ഇല്ലായിരുന്നല്ലോ, ഇത്രയും നാൾ ഉപയോഗിക്കാതിരുന്ന ക്യാമറ കൊണ്ട് ചാർജ് കാണത്തില്ല. ഇതാണ് ചാർജിങ്ങിൻ്റെ പോയിന്റ്. പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ലൈറ്റ് വെട്ട് ചെയ്യുന്നതാണ്, ഫ്ലാഷ് ചെയ്യുന്നതാണ്. ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ CD എടുത്തത് ഇങ്ങനെ ഇടും. മറ്റേത് അടയ്ക്കും. ഇതാണ് സൂം ചെയ്യുന്നത്. ഇത് ഓട്ടോ വീഡിയോ, ഇത് മാനുവലായിട്ട് എടുക്കാം. അപ്പം രണ്ട് ഇതുണ്ട്, ഓപ്ഷനുണ്ട്. പിന്നെ ഇത് ഓൺ ചെയ്യുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് പിന്നെ വീഡിയോ കാണാനായിട്ട് ഇത് താഴോട്ട് പ്രസ് ചെയ്യുമ്പം അത് കാണും. ഇത് അതിൻ്റെ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്ന ഇതിലാണ്. ഇതൊരു നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് റെക്കോർഡിങ് ആവും. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സ്ക്രീനൊക്കെ വർക്കാവും എന്നറിഞ്ഞൂടെ, ഇത്രയും വർഷം കൊണ്ട് യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. ആ സ്ക്രീൻ ഓണായിരിക്കുന്നുണ്ട്, ആ സ്ക്രീൻ ഓണായിരിക്കും. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടും അതിൽ കൂടെ. അപ്പോൾ നമ്മുടെ ക്യാമറ ചാർജ് ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് കാണാം. ഉണ്ടോ അപ്പം നമ്മുടെ ക്യാമറ എല്ലാം ഓക്കെ ആണ്. ഇത്രയും നാൾ ഇരുന്നിട്ടും ഈ കനോൺ ആയതുകൊണ്ടായിരിക്കും. ഇത് നല്ലൊരു ക്യാമറയാണ്, DVD കണ്ട. DVD ഇട്ടാലേ ഇത് വർക്ക് ചെയ്യൂ. ഇത് മെമ്മറി കാർഡൊന്നുമല്ല, ഇത് പഴയ സിസ്റ്റമാണ്. ആദ്യമൊക്കെ ഇറങ്ങിയത് ഗ്യാസറ്റും ആയിരുന്നു, പിന്നെ അതിനുശേഷം CD. ഇതിന് വില കൂടുതലും ഒക്കെയാണ്. അപ്പം ഞാൻ ക്യാമറയിനെടുത്ത CD ഇപ്പോൾ ലാപ്ടോപ്പിൽ ഇടാൻ പോവുകയാണേ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ ആളായി. നമ്മൾ ഇത്രയും നേരം കണ്ട ആ CD ഇതാണ്, അത് ക്യാമറയുടെ CD കണ്ട. നല്ല ക്ലിയർ ഒക്കെയാണ് ഇത്. അതെന്ന് വെച്ചാൽ അവിടെ പള്ളിയിടായതുകൊണ്ട് വെട്ടം കുറവായിരിക്കും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണിലും ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.